ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഇഷാനി ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് തിരിച്ച് പയ്യന്നൂർ പോവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സൺഡേ ഫൺഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിംപ്ലി ഒരു സൺഡേ ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈവനിങ് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങി ഈവനിങ് വരെയുള്ളൊരു വീഡിയോസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് എന്താ പറയുക, ലിമിറ്റേഷൻസിൽ കൂടെ നിന്നിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്, ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, വരും വരും വീഡിയോസിലൊക്കെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പറമ്പാണ്. ഇത് അമ്പലത്തിൻ്റെ വകയുള്ളൊരു പറമ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ്. അപ്പൂസ് ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ട് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുറത്തേക്ക് ചുമ്മാ അങ്ങ് ഇറങ്ങി നോക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ ഇഷ്ടം പോലെ കാക്കകളുണ്ട്. എപ്പോഴും ഒരാൾ വരാറുണ്ട് കേട്ടോ, ഇങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പൊതുവേ ഒരു ക്ലൗഡി ആയിട്ടാണ് കിടക്കുന്നത്. ഓൾറെഡി മഴ പെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു കുളമൊക്കെ നിങ്ങൾ നമ്മുടെ പല ഇൻട്രോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കുളത്തിലേക്ക് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വഴുക്കലാണ് അവിടെ. കണ്ടില്ല എന്തോരം മീനാണെന്ന് നോക്കിയേ. ഇഷ്ടംപോലെ, ഈ ചെറുത് മാത്രമല്ല കേട്ടോ, വലിയ വലിയ മീനുകളും ഉണ്ട്. അപ്പോൾ മഴയുണ്ട് ചെറുതായിട്ട്. ഞങ്ങളുടെ വീട് ഇങ്ങനെയാട്ടോ, ഇങ്ങനെ നമ്മുടെ അഗ്രഹാരം പോലെയാണുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഈ പറമ്പിൽ രണ്ട് പശുക്കളുണ്ട്. ഈ പശുവല്ല, വേറൊരു പശു ഉണ്ട് കേട്ടോ. ആ പശുവിൻ്റെ പേര് ശങ്കരി എന്നാണ്. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അത് ഓടി വരാറുണ്ട്. ഇതിന് കുറച്ചൊരു ഡിമാൻഡൊക്കെ ഉണ്ട് കേട്ടോ, വിളിച്ചാൽ വരാനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചത് അവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്, ഇപ്പുറത്തെ അയ്യപ്പനാണ്. ഇതാ ഈ സൈഡിലുള്ള അമ്പലം ഗണപതിയാണ് കേട്ടോ, അതായത് നമ്മളുടെ വീടിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ ഇതാ വീട് അങ്ങനെ കാണിക്കാൻ വലിയ പ്രത്യേകിച്ച് വലിയ വീടൊന്നും അല്ല കേട്ടോ, സിംപ്ലി ഒരു സാധാരണ വീടാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് രാവിലെ തന്നെ എന്താണ് ഫോണും കൊണ്ടൊക്കെ വരണേ, വീഡിയോ എടുക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ ഉള്ള മാവ് ഇവിടെ അരയ്ക്കാനിട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഗ്രൈൻഡറൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലും ഉണ്ടാവില്ല. പക്ഷേ എന്തോ പണ്ടത്തെ ഇതായത് കൊണ്ട് അതെന്തോ ഇങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ തന്നെയാണ് അരയ്ക്കാറ്. അപ്പോൾ ഇവിടെ ആകെ മെച്ചപ്പായിട്ട് കിടക്കാൻ കേട്ടോ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അപ്പോൾ അമ്മ ഇത് രാവിലെ തന്നെ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് ദോശയാണ് കേട്ടോ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് അരച്ചിട്ട് ചുടുന്ന ദോശയാണ്. അപ്പോൾ ഇന്ന് ദോശയും തക്കാളിക്കറിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിത് അപ്പൂസ്റ്റ് ഒന്ന് പല്ലേപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവന് തന്നെ പല്ലുവച്ചാൽ അത്ര ശരിയാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെപ്പോഴും ഞാൻ തന്നെയാണ് പല്ല് തേപ്പിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് പതുക്കെ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ അവന് ബൂസ്റ്റാണ് കേട്ടോ എപ്പോഴും രാവിലെ കൊടുക്കാറ്. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ആക്കാൻ പോവാണ്. ചായ അങ്ങനെ കുടിക്കാറില്ല അവന്, ചായ പൊതുവേ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെയും കട്ടൻ ചായയാണ് അധികം കുടിക്കാറ്. അപ്പോൾ രാവിലെ എപ്പോഴും ബൂസ്റ്റ് തന്നെയാണ് കൊടുക്കാറ്. അത് ചെറുതിലേ തുടങ്ങി ഉള്ളൊരു ശീലം തന്നെയാണ്. ഒരു വയസ്സ് മുതൽ അവന് ബൂസ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോറായിക്കൊണ്ടിരിക്കുന്നു, പാലായിക്കൊണ്ടിരിക്കുന്നു, ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ
കക്കൂസിൻ്റെ പ്ലേറ്റ് കണ്ടോ, ഇത് നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഞാനും അപ്പൂസും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും കഴിക്കാറ്. അവന് കൊടുക്കുമ്പോൾ ഞാനും എപ്പോഴും കഴിക്കും. അപ്പോൾ അവൻ ആദ്യം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾഡാണ്, കാരണം തടി കണ്ടില്ലേ നിങ്ങളെൻ്റെ. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാനുള്ള ഒരു പരിശ്രമത്തിലും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവന് കഴിക്കുമ്പോൾ, അവന് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയല്ലേ കഴിക്കുള്ളൂ, നമ്മൾ വേറെ എടുക്കുമ്പോഴേ അധികം കഴിച്ചോളൂ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബുക്ക്, ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മളുടെ ഈ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് ഇതുപോലെയുള്ള ബുക്ക്സൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിഷ്വലിയും കുറേയൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും, പിന്നെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഇതൊരു 10 ബുക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ABCD ആണ് ഈ ബുക്ക്. ഇത് കൂടാതെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ്, പിന്നെ വെഹിക്കിൾസ്, ഇങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അപ്പോൾ അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതാ ഞങ്ങൾ മുകളിൽ വന്നു. മുകളിൽ കുറച്ച് വൃത്തിയാക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് വന്നു. താഴെ നിർത്തി കഴിഞ്ഞാൽ പണിയൊന്നും നടക്കില്ല അമ്മയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് അവനെ കൂട്ടി. പിന്നെ ഈ ഒരു സാരി ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ് വയലറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ്, പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ്. പിന്നെ ലൈറ്റ് വെയ്റ്റാണ്, അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു വെയ്റ്റുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ നല്ല ഉടുക്കാൻ നല്ല സുഖമായിരിക്കും. ഏത് കാലാവസ്ഥയിലായാലും നമുക്ക് ഉടുക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇവിടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി കുറച്ച് വൃത്തിയാക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ലിം ടീ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടാലും നാളത്തേക്ക് ഇത് മെസ്സപ്പാക്കും. അപ്പോൾ ഇതെല്ലാം എടുത്ത് വരച്ച് വാരിയിടും. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഞാൻ എന്താ അടിച്ചു വാരി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിടണം. അപ്പോൾ തുടയ്ക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവുകളും എന്താ പറയുക പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഒരു സംഭവം ഉണ്ടായി. ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടിയുടെ കുപ്പി നിങ്ങൾ കണ്ടോ, ആ ഒരു കുപ്പി നമ്മൾ ജ്യൂസ് മേടിച്ചതായിരുന്നു. അപ്പോൾ രണ്ട് ദിവസം കുടിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് ദിവസം അത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല ടൈറ്റായിട്ടായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തുറന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലാസ്റ്റായി പോയി കേട്ടോ. മൂടിയൊക്കെ എങ്ങോട്ടോ തെറിച്ചു പോയി. അപ്പോൾ എന്തൊക്കെ അതിൽ എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഏറ്റവും മുകളിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഇൻട്രോ വീഡിയോസൊക്കെ നമ്മൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഇട്ടിരുന്ന തുണിയാണ് ഇതൊക്കെ. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ മഴയൊക്കെ പെയ്ത് കാറ്റൊക്കെ വന്നിട്ട് കുറേ തുണികളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഞാൻ മടക്കി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ ഇവിടെ അഴിച്ചു കയറണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്താ പറയുക എനിക്ക് തന്നെ സ്വയം ഒരു വിശ്വാസമുണ്ട്. അതായത് ഞാൻ ആദ്യത്തേനേക്കാളും പല വീഡിയോസിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇതും നമ്മൾ ഇനിയും ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വരാനുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ശങ്കരി പശു. വിളിച്ചാൽ അപ്പോൾ തന്നെ ഓടി വരും, എന്ത് കൊടുത്താലും കഴിക്കും. അപ്പോൾ ഇതാ ഇപ്പം മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് അടിച്ചു വരണം. നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒരു മാസം പോലും ആയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് എന്താ പറയുക നമുക്ക് ഗുണങ്ങളുണ്ടായി. പിന്നെ ഇവിടെ എപ്പോഴും ഷീറ്റ് ഇടുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇലകളും തൊട്ടടുത്ത് ആൽമരമുണ്ട്. അപ്പോൾ എപ്പോഴും കുറേ ഇലകളൊക്കെ വീണിട്ട് അടിച്ചു വരാൻ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല മഴ പെയ്ത് നനഞ്ഞ് നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചോർച്ച ഉണ്ടാവാറുണ്ട് കേട്ടോ എപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഈ ഷീറ്റ് ഇട്ടതിന് ശേഷം അങ്ങനൊരു പ്രശ്നം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം ഞാൻ അത് അങ്ങ് അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചു കയറിയിട്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പം ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം തന്നെ നമ്മൾ എത്രയൊക്കെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ആ ഒരു ദിവസം ആയിരിക്കും നമുക്ക് ഏറ്റവും അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും അധികം ഉള്ളത് ആ ഒരു ദിവസം തന്നെയായിരിക്കും സൺഡേ. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പഴയ ആൾക്കാരെന്നെയാവും. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാവും. കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ വലിയ പണിയെടുക്കുന്ന ആളൊന്നായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നത്. അതെല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തായാലും മുകളിൽ കുറേ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ അമ്മ ചെയ്യും. ഇന്നിപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും അപ്പൂസും മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്തോടിയ പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ ആൽമരം ഉള്ളതുകൊണ്ട് നമുക്ക് ഇലകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ ഈ ഷീറ്റ് ഇട്ടത് കൊണ്ടാണ് കുറച്ചൊക്കെ ഒരു ആശ്വാസമായത്. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിച്ചു കയറണമെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ദൈവം ഈ നട്ട് പൊടിഞ്ഞു അത്രയും ഇലകളായിരിക്കും ഉണ്ടാവാം. ഇവിടെ മുകളിൽ കുറേ ചെടികളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. ഒന്നാമത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷീറ്റിൻ്റെ ആ ഒരു സീലിങ്ങിനൊന്നും അത്ര വലിയ ബലവും കാര്യങ്ങളൊന്നും ഇല്ല. അതുമല്ല നമ്മളിപ്പോൾ ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ കുളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മോളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ വീടിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമല്ലേ കാണാൻ. ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. എപ്പോഴും ഇവിടെ വന്നിരിക്കും. മഴ കണ്ടില്ലേ, ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. മഴ ഭയങ്കര മഴയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ തന്നെയാണ്. അപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടക്കയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നെങ്കിലും എടുത്തില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് അപ്പൂസിനെ ഒന്ന് കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ട് ഇനിയിപ്പോൾ താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ സൺഡേ ആയാലും അങ്ങനെ വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോൾ ഇതേ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് മാത്രം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അവന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെയുള്ളത് മീൻകറി ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയുള്ളൂ സ്പെഷ്യല്. മീൻകറി ഇന്നലെ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് അപ്പൂസ് ചോറുണ്ടോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചോറുണ്ടിട്ട് അവനെ ഉറക്കണം. ഇനിയിപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. അപ്പോൾ നമ്മളിതാ ഉറങ്ങി എണീച്ചു, കൈകാലും മുഖമൊക്കെ കഴുകി, ഇപ്പോൾ ഇതാ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും സന്ധ്യ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. നമുക്കിവിടെ പൂജാമുറി സെപ്പറേഷനൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെയാണ് വിളക്കൊക്കെ വെച്ചിട്ടുള്ളത്. കണ്ടില്ല, ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. വീട് കാണുമ്പോൾ നിങ്ങൾ അയ്യ ഇത് എന്ത് വീടാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഒരുപാട് പഴക്കമുള്ളൊരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ വീട്ടിൽ വന്നത്. അപ്പം നമ്മളിതാ നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.